വരാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതായത് യു കെ ആണോ ബെസ്റ്റ്, കാനഡ ആണോ, അയർലൻഡ് ആണോ, അങ്ങനെ ചോദിക്കുന്നവർക്ക് കൊടുത്ത് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നമ്മളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് കൺവെർജൻറ്റ് തിങ്കിങ്ങും ഡൈവേർജൻറ്റ് തിങ്കിങ്ങും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ തുറന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അവർ അടയ്ക്കാനുള്ള വഴികളായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഓരോ കോഴ്സിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങളുടെ താല്പര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ പറയാനാണെങ്കിൽ, എനിക്കിപ്പോൾ യു കെയിൽ വരാനാണ് താല്പര്യമെങ്കിൽ താല്പര്യം ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്സിമം അവസാനമായിരിക്കും നമ്മുടെ താല്പര്യം കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുറേ ഫാക്ട്സ് നോക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യുക, 3 വർഷം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും, പിന്നെ അവിടെ ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ബോതേർഡ് ആവുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ആദ്യം നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നോക്കുക. പിന്നെ എഡ്യൂക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അതിന് ഇപ്പോൾ അവിടെ വേക്കൻസീസ് ഉണ്ടോ, ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റിൽ കിട്ടുമല്ലോ, അത് ആദ്യം സെർച്ച് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പാഷനേറ്റ് ആയിട്ടുള്ളൊരു കോഴ്സിന് മാത്രം വരാൻ ശ്രമിക്കുക. വെറുതെ ഒരു കോഴ്സ് എടുത്ത് ഒരു രാജ്യത്തോട്ട് കടന്നു പോകുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുക്കുക. അപ്പം പഠിക്കാനും എളുപ്പമുണ്ടാവും, ജോലി ഈസി ആയിട്ട് കിട്ടും. അത് ഞാൻ കൺഫേമായിട്ട് പറയാം. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടൊരു കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും. അതല്ലാതെ ഒരു പേരിന് വന്ന് ഇവിടെ എങ്ങനെയെങ്കിലും വിസ കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു കോഴ്സ് എടുക്കാനാണ് ഏത് കൺട്രിയിലാണെങ്കിലും, ഇപ്പോൾ യു കെ ആണെങ്കിലും കാനഡ ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഏത് കൺട്രിയിലോട്ട് പോയാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും അയർലൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ ഹബ്ബായിക്കൊണ്ടിരിക്കും, IT ഹബ്ബായിക്കൊണ്ടിരിക്കുകയാണ്. യു കെ നിന്ന് മാക്സിമം യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള വലിയ കമ്പനീസ് എല്ലാം അയർലൻഡിലോട്ട് മാറുന്നതുകൊണ്ട് IT ബേസ്ഡ് കോഴ്സസൊക്കെ കൂടുതലും അയർലൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, നല്ലൊരു ഫ്യൂച്ചറിന്. കാനഡ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ, കാനഡ വളരെ സേഫ് ആയിട്ടൊരു കൺട്രി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും കാനഡയെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പെട്ടെന്നൊരു ഇതുപോലെ റിസഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ അവിടെ ഒരു ഇന്ത്യ കാനഡ പ്രശ്നം എല്ലാവരും വാർത്തയിലൊക്കെ കാണുന്നത് പോലെ നമുക്കൊന്നും 100% പ്രിഡിക്റ്റ് ചെയ്തിട്ട് എങ്ങും പോകാൻ പറ്റില്ല. നമ്മൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും വിലയിരുത്തുക, അതിൽ എവിടെയാണോ വെയിറ്റ് കൂടുതൽ അത് ചൂസ് ചെയ്യുക. ഫസ്റ്റ് എനിക്ക് പിന്നെ പറയാനുള്ളത്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. കാരണം നമ്മളാണ് ഇവിടെ വരേണ്ടത്, ഇവിടെ ജീവിക്കേണ്ടത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരിക, അല്ലാതെ ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരു രാജ്യത്തോട്ടും പോകാൻ നിൽക്കരുത്. സ്വന്തം താല്പര്യത്തിൽ വരിക. താല്പര്യം പഠിക്കാൻ, സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ പഠിക്കാൻ 100% താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. പ്രത്യേകിച്ചൊരു 20-25 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ പഠിക്കാനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞ്, പഠിക്കാനുള്ള എന്താ പറയുന്നത് വർക്കുകൾ ചെയ്യാനുള്ള താല്പര്യമൊക്കെ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യേണ്ട സമയമൊക്കെയാണ്. മെൻ്റലി നമ്മൾ ബ്രെയിൻ വൈസ് ആണെങ്കിലും എനിക്കറിയത്തില്ല, ബയോളജിക്കലി പറയണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ഒരു ടൈം നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമുക്ക് പാഷനേറ്റായിട്ടുള്ളപ്പം ഒരു കാര്യം, ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വളരെ താല്പര്യമുള്ള, എനിക്ക് എഞ്ചിനീയർ ആയ പറ്റത്തുള്ള എന്നുള്ള വളരെ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരാൾ 100% പഠിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ, അതിന് സാമ്പത്തികമാണെങ്കിലും ഇപ്പോൾ ലോൺസൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ നോക്കി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും യു കെ നല്ലൊരു ഓപ്ഷനാണ്. യു കെയിൽ വരിക, പഠിക്കുക, വൺസ് ഇൻ എ ലൈഫ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉള്ളത് കൊണ്ട് നിങ്ങൾ വരിക, പഠിക്കുക, പഠിച്ചിട്ട് ഇവിടെ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും കോഴ്സ് എടുത്ത് വന്ന് ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് യു കെയിൽ വരിക എന്നുള്ളത് ഒരു ജീവിതാഭിലാഷമായിട്ട് ചിന്തിക്കുന്നവർക്കൊക്കെയാണ് ബുദ്ധിമുട്ട്. അതല്ലാതെ തന്നെ ഇപ്പൊ പലരും നമ്മളോട് ചോദിക്കണ്ടല്ലോ, ബ്രോ എന്റെ അടുത്ത് ഇന്ന ആള് പറഞ്ഞു യു കെയിലോട്ട് പോകണ്ട, എന്റെ അടുത്ത് ഇപ്പോ ഒരു ചേട്ടായി പറഞ്ഞു പോകണ്ട, ഞാനപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് യു കെയിലോട്ട് വരണം, പക്ഷെ ഇവർക്ക് ഇങ്ങനെ പറയുവാണ്, പക്ഷെ ഇവർക്കിടയ്ക്കും റിലേറ്റീവ്സ് ഒരു 5-10 വർഷമായിട്ട് യു കെയിലുണ്ട്, അങ്ങനെ ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടമാണ് മെയിനായിട്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും, ബുദ്ധിമുട്ട് മീൻസ് ലോൺ എടുത്ത് പഠിക്കാൻ വരുന്നതൊക്കെ ഒരു നിങ്ങളുടെ പാഷൻ. നമ്മളിപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ പാഷനെ പിന്തുടരുക. അതിലിപ്പോൾ പഠിക്കാനാണ് താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ട്. എനിക്കിപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ നല്ല താല്പര്യമുണ്ട്, എഞ്ചിനീയറിംഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, അതെനിക്ക് ഞാനിത് ചെയ്യുമ്പോൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ട് എനിക്ക് എന്തെങ്കിലും സോഴ്സ് കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക, വന്ന് പഠിക്കുക. ബാക്കിയെല്ലാം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 1 വർഷത്തിന് ശേഷം നീ പഠിച്ച 1 വർഷം കഴിഞ്ഞു, 2 വർഷം നീ അവിടെ നിന്നിട്ട് നിനക്ക് വിസ കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ തിരിച്ച് വരേണ്ടി വരും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനങ്ങനെ ആരെയും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ഇല്ലയെന്നല്ല, ഞാൻ കണ്ടിട്ടില്ല ആരെയും.
ഇവിടെ എങ്ങനെങ്കിലും ഏതെങ്കിലും ജോലിയിൽ കയറി പോകുന്നവരുണ്ട്. അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്, പാഷനേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ വന്ന് പഠിക്കുക. പഠിക്കാനായിട്ട് വന്നാൽ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സെക്കൻഡറി ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വലിയ ഇവിടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നാട്ടിലെ പോലൊന്നും അല്ല. നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ പഠിക്കാൻ നല്ല താല്പര്യമുള്ള ആളാണെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഓരോ സബ്മിഷൻ കഴിയുമ്പോഴും, സബ്മിഷൻസൊക്കെ ഒരുപാടുണ്ട്, എക്സാംസ് ചില കോഴ്സുകൾക്കുണ്ട് ചില കോഴ്സുകൾക്കില്ല, ഇതൊക്കെ ഓരോ കോഴ്സും ഓരോ സബ്മിഷനും കഴിയുമ്പോഴും നമ്മൾ കൂടുതലായിട്ട് കോഴ്സ് കഴിയുന്തോറും നമുക്ക് കോഴ്സിനോടുള്ളൊരു ഇഷ്ടവും കോഴ്സ് ചെയ്യുന്നതിനുള്ളൊരു ഇഷ്ടവും കോഴ്സ് പഠിക്കുന്നതിനുള്ളൊരു ഇഷ്ടവും കൂടിക്കൂടി വരും. അത് പേഴ്സണലി എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പറയുന്നവരുടെ കേസ് പറയുകയാണെങ്കിൽ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ സെക്കൻഡറി എല്ലാം ഓവർ തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളവരായിരിക്കും കൂടുതലും ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഞാൻ ഇപ്പോൾ എനിക്ക് അവർക്ക് ചിലപ്പം ഒരുപാട് ചിന്തിച്ച് അവർ കുറേ ഒരു നെഗറ്റീവ്, നമ്മളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് കൺവെർജൻ്റ് തിങ്കിങ്ങും ഡൈവേർജൻ്റ് തിങ്കിങ്ങും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ തുറന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അവർ അടയ്ക്കാനുള്ള വഴികളായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെ അടയ്ക്കാനുള്ള വഴികൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം സ്വയം താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ഡിസിഷൻ എടുത്താലും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളതിനുള്ള വിവരവും എന്താ പറയുക വിവരവും കാര്യമൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ആരെന്ത് പറഞ്ഞാലും അത് അവരെയും ബാധിക്കുന്നില്ല നമ്മളെയും ബാധിക്കുന്നില്ല. പേരൻസിനോട് നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ സമ്മതം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ജനറേഷൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല, എങ്കിലും മാക്സിമം ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വയം ഇന്ന് എല്ലാം അവൈലബിൾ ആണല്ലോ, ഇൻ്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണ്, അല്ലാതെ ഒരാളുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇപ്പം എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് പറയുന്നത് പഠിക്കാൻ താല്പര്യമുള്ള ഇപ്പം നല്ലൊരു ലൈഫ് വേണം. ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്, അത് എവിടെ പോയാലും ബുദ്ധിമുട്ടുണ്ട്. നാട്ടിൽ നിന്നാൽ ബുദ്ധിമുട്ടുണ്ട്, ഗൾഫിൽ പോയാൽ ബുദ്ധിമുട്ടുണ്ട്, നല്ലൊരു ജോലി കിട്ടിയാലും ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വന്ന് ഈസി ആണെന്ന് ആരും വിചാരിക്കണ്ട, ഇവിടെ വന്നാലും പക്ഷേ ലൈഫ് ഈസി അല്ലല്ലോ. അപ്പം പിന്നെ എന്തായാലും ഇവിടെ വരിക, വന്ന് പഠിക്കുക, അതാണ് മെയിൻ. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഈവൻ വിത്തൗട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജോലി കിട്ടും.